സാമൂഹ്യ മാധ്യമങ്ങളിലെ മറ്റൊരു അപകടവും കൂടി വിനായകന് വേണ്ടി വാദിക്കുന്ന, വിനായകനെ നിറം വെച്ച് ആക്ഷേപിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വിനായകന് വേണ്ടി വാദിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആരാണ് നിറം വെച്ച് വാദിച്ചത് എന്ന് പറയുമ്പോൾ അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം, വിനായകനെതിരെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, നിറം പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, പൊതു ഇടത്തിൽ അത്തരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞവരുടെ പബ്ലിക് പ്രൊഫൈൽ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ ശക്തികളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി SDPI അടക്കമുള്ള തീവ്ര മുസ്ലിം വിഭാഗങ്ങൾ, മുസ്ലിം സംഘടനകൾ സംഘപരിവാറിസം എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് വ്യക്തികളുടെയും സംഘടനകളുടെയും പേരിലും ചിത്രങ്ങളും വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ, സാമൂഹിക മാധ്യമ ഇടങ്ങളിൽ അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നും അവർ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഉത്സുകരായി പോസ്റ്റുകൾ ചെയ്യാറുണ്ടെന്നും എന്നുമുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ IT സെൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലാണ്: വിനായകനെതിരെ ജാതി അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, വിനായകന്റെ നിറം പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അതിനു പിന്നിൽ അവർ ആ പ്രൊഫൈലുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് കൃത്യമായ തീവ്ര ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരും ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ തീവ്ര നിലപാടുള്ള മുസ്ലിം മേഖലയുമായി, മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർ കൃത്യമായി പറയുന്നത് സുഡാപ്പികൾ, ഈ വാക്ക് അവരുടെ കൊട്ടേഷനാണ് ഈ വാർത്തയ്ക്ക് ആധാരമായി ഉപയോഗിക്കുന്നത്, സുഡാപ്പികളുടെ വ്യാജ പ്രൊഫൈലുകൾ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിയുന്നുണ്ട്. അപ്പോൾ സംഘപരിവാർ സംഘടനകളോ പ്രവർത്തകരോ എന്ന് തോന്നുന്ന തരത്തിലെ പേരുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുക, അതോടൊപ്പം ചിത്രങ്ങൾ രേഖപ്പെടുത്തുക, പതിയിരുന്നിട്ട് സംഘപരിവാർ പ്രവർത്തകരാണ് അല്ലെങ്കിൽ സംഘടനകളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്ക് ചില പ്രത്യേക വിഷയങ്ങളിൽ ഇടപെടുക, നിലപാടുകൾ വ്യക്തമാക്കുക, ആൾക്കാരെ തേജോവധം ചെയ്യുക, സ്വാഭാവികമായും ആ കുറ്റകൃത്യം സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഈ ഗൂഢാലോചന, ഈ ഗിമിക്ക് സാമൂഹ്യ ഇടങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചെയ്യുന്നത് തീവ്ര ഇടതുപക്ഷ സംഘടനകളും ആ സംഘടനകളിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവിടെ IT സെല്ലിൽ പ്രവർത്തിക്കുന്നവരും അതോടൊപ്പം തന്നെ തീവ്ര മുസ്ലിം നിലപാട് അല്ലെങ്കിൽ ഇസ്ലാം നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളും വ്യക്തികളുമാണ് എന്നുള്ളതാണ്. അപ്പോൾ വിനായകനെതിരായിട്ടുള്ള ജാതി അധിക്ഷേപവും വിനായകനെതിരായിട്ടുള്ള നിറ അധിക്ഷേപവും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അത് ആ നിറ അധിക്ഷേപവും ജാതി അധിക്ഷേപവും നടത്തിയ അതിനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വ്യാപകമാക്കുന്നവരുടെ പ്രൊഫൈലുകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് IT ഡിപ്പാർട്ട്മെന്റിലേക്ക്, IT വിഭാഗത്തിലേക്ക്, സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിലേക്ക്, IT സെല്ലിലേക്ക് നിരവധി പരാതികൾ പോകുന്നുണ്ട്. ആ പ്രൊഫൈലുകളുടെ ലിങ്ക് അടക്കമാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അതിലവർ സൂചിപ്പിക്കുന്നത് ഈ പ്രൊഫൈലുകൾ സംഘപരിവാർ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുള്ളതല്ല, സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ളതല്ല, ഇതിനു പിന്നിൽ തീവ്ര ഇടതുപക്ഷ നിലപാടുള്ളവരും അതോടൊപ്പം തീവ്ര ഇസ്ലാം വിഭാഗവുമായി ചേർന്നുകൊണ്ട് ഇസ്ലാം മൂല്യങ്ങളിലെ തീവ്ര വിഭാഗം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ തീവ്ര ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന വ്യക്തികളോ സംഘടനകളോ ആണ് ഇതിന് പിന്നിലുള്ളത്. ഇത്തരം പ്രൊഫൈലുകൾക്ക് പിന്നിൽ സംഘപരിവാറോ ഹിന്ദു സംഘടനകളോ BJP അനുഭാവ സംഘടനകളോ ഇല്ല. അപ്പോൾ ലിങ്ക് സഹിതമാണ് ഇപ്പോൾ പരാതിയായി സൈബർ സെല്ലിന് ലഭിച്ചിട്ടുള്ളത്. സൈബർ സെല്ലിലേക്ക് കൊടുത്തിട്ടുള്ള ലിങ്കുകൾ വ്യക്തമായി ഈ സംഘടനകൾ, സംഘപരിവാർ സംഘടനകളും BJP അനുകൂല സംഘടനകളും പറയുന്നത് തങ്ങളുടെ ഗ്രൂപ്പുകൾക്കോ തങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ ഇതിന് പിന്നിൽ യാതൊരു ബന്ധവുമില്ല. വ്യക്തമായും അവരുടെ പിൻകാല ചിത്രങ്ങൾ അടക്കം സൂചിപ്പിക്കുന്നത് ഈ പ്രൊഫൈലുകൾ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ആ പ്രൊഫൈലുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നവർ തീവ്ര ഇടതുപക്ഷ പ്രവർത്തകരാണ്, പരിശീലനം സിദ്ധിച്ച തീവ്ര ഇടതുപക്ഷ പ്രവർത്തകരാണ്, അതോടൊപ്പം തന്നെ ഇസ്ലാം പ്രചരണത്തിന് വേണ്ടി തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നത് ആണ് എന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.